السلام عليكم ورحمة الله وبركاته. حديث بارم قدنار. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله بعبده الخير عجل له العقوبة في الدنيا وإذا أراد الله بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة. رواه الترمذي. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അവൻ്റെ അടിമയിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഐഹിക ലോകത്ത് തന്നെ തൻ്റെ ശിക്ഷ നടപ്പിലാക്കും. അതേസമയം തൻ്റെ അടിമയിൽ തിന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദോഷത്തിനുള്ള ശിക്ഷ പാർത്രിക ലോകത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെക്കും. ഇമാം തുർമുദി അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഈ ഹദീസ് ഓരോ സത്യവിശ്വാസികളും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ഒരു വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ അടിമയിൽ ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അവൻ്റെ ദോഷം അത് കാരണമായി ദുനിയാവിൽ വെച്ച് തന്നെ അവൻ്റെ ശിക്ഷ നേരത്തെ നൽകും. അങ്ങനെ ചെയ്യുക വഴി എല്ലാ തെറ്റിൽ നിന്നും മുക്തമായ രൂപത്തിൽ അവന് ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനും അതുവഴി താൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായി പാരത്രിക ലോകത്ത് നൽകാനും സാധിക്കുന്നു. കാരണം ആരെങ്കിലും തൻ്റെ പ്രവർത്തനത്തിൽ നേരത്തെ തന്നെ ഹിസാബും അതിൻ്റെ എല്ലാ ശിക്ഷകളും കഴിഞ്ഞു പോയാൽ പാരത്രിക ലോകത്ത് അവൻ്റെ കണക്കുകളൊക്കെയും ലഘൂകരിക്കപ്പെടും. അതേസമയം അള്ളാഹു ഒരാളിൽ ഷർറാണ് പാരത്രിക ലോകത്തെ പരാജയമാണ് ഉദ്ദേശിച്ചത് എന്നതിൻ്റെ അടയാളമാണ് അവൻ ചെയ്ത തെറ്റുകൾക്ക് ദുനിയാവിൽ ശിക്ഷ നൽകാതിരിക്കുക എന്നുള്ളത്. ഒരു ശിക്ഷയും നൽകാതെ വരുമ്പോൾ പാരത്രിക ലോകത്ത് അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ പരിപൂർണമായി നൽകപ്പെടുന്ന അവസ്ഥയുണ്ടാകും. പരിപൂർണമായ ശിക്ഷ പാരത്രിക ലോകത്ത് നൽകിയാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരാജയമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബി അബ്ദിഹിൽ ഖൈറ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് സത്യവിശ്വാസിയെ സംബന്ധിച്ചാണ്. അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അവൻ്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഏത് അവസ്ഥയിലും സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഖദർ ഖളാഇൽ വിശ്വസിക്കുന്നവരാണ്. ഖൈറും ഷറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ സത്യവിശ്വാസി. ഭൗതിക ലോകത്ത് നാം കാണുന്നതിനേക്കാളേറെ പല അർത്ഥതലങ്ങളും അതിനുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഹദീസിൽ ഒരുപാട് ഫായിദകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു അടിമയിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളം ദുനിയാവിൽ അവന് ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അതുപോലെ മോശം ഉദ്ദേശിച്ചാൽ പാരത്രിക ലോകത്തേക്ക് അതിൻ്റെ ശിക്ഷ മാറ്റിവെക്കുമെന്നും കൃത്യമായി എന്നും ആരോഗ്യം നിലനിൽക്കുന്നു എന്നുള്ളത് അള്ളാഹു അവന് ഷർ ഉദ്ദേശിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നും ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്ത് പ്രയാസം വരുമ്പോഴും അള്ളാഹുവിൽ നല്ലത് മാത്രം ചിന്തിക്കണം എന്ന് ഉണർത്തുകയും വിഷമകരമായി നമുക്ക് വിഷമകരമായി കാണുന്നത് അത് വിഷമകരം ആയിക്കൊള്ളണമെന്നില്ല എന്ന് ഉണർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾ ഒരു കാര്യം വെറുക്കുന്നുണ്ടാകാം, യഥാർത്ഥത്തിൽ അതവന് ഖൈറായി ഭവിക്കാം.
ഒരു കാര്യം അവൻ ഇഷ്ടപ്പെടുന്നുണ്ടാകാം, പക്ഷെ അതവന് ഷർറായിട്ടും ആവാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രധാനമായ പോയിന്റ് പറയുന്നത്, എന്ത് വിപത്തുകൾ വരുമ്പോഴും ക്ഷമ കൈമുതലാക്കേണ്ടതുണ്ട്. ഒരു സത്യവിശ്വാസിക്ക് വരുന്ന ഏതൊരു വിപത്തും അവന് ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളമായി ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദാന അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതിൽ നിന്ന് ഒരിക്കലും നാം ആശ മുറിയാൻ പാടില്ല. ദുനിയാവിൽ എന്ത് കഷ്ടത അനുഭവിച്ചാലും അതിനുള്ളെല്ലാം പ്രതിഫലം പാരത്രിക ലോകത്ത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അള്ളാഹു നന്മ പ്രവർത്തിക്കാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.